നമസ്കാരം, ഞാൻ അമൽ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. ഒരു പുസ്തക വായനയിലൂടെ ജീവിതം തന്നെ മാറി മറിഞ്ഞ ഒലിനീൽ എന്ന കുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത്. ഒലിനീലിൻ്റെ അച്ഛൻ പാവപ്പെട്ടൊരു കർഷകനായിരുന്നു. സ്കൂളിൽ പോയിരുന്ന നീൽ അനുസരണ ഇല്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വിലസി നടന്നു. ഇംഗ്ലീഷ് അധ്യാപികയെ കരയിപ്പിച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത്. അങ്ങനെ തന്തോന്നിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു പുസ്തകം കണ്ടു. അതിൻ്റെ പുറം ചട്ട അവനെ ആകർഷിച്ചു. സിഗരറ്റ് പുകച്ചിരുന്ന അല്പം പിശക്കായി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുറം ചട്ടയിൽ. അവൻ ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി. പക്ഷേ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് നാണക്കേടാണ്. അവനതാരും കാണാതെ ഷർട്ടിനടിയിൽ ഒളിപ്പിച്ചു വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. പിറ്റേ ആഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുപോയി വെച്ച നീ മറ്റൊരു പുസ്തകം എടുത്തു കൊണ്ടുപോയി വായിച്ചു. പിന്നെയും ഇത് ആവർത്തിച്ചു. വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ വായനോട് വായന തന്നെ. വായന നീലിനെ വേറൊരു ആളാക്കി മാറ്റി. നീൽ സ്കൂളിൽ ജയിച്ചു പഠിച്ചു മിടുക്കനായി. അവൻ വക്കീലായി, ഒടുവിൽ ജഡ്ജായി. ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർപ്പോൾ നീലിൻ്റെ അധ്യാപിക പറഞ്ഞു, നീൽ, നീ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരൻ്റെ പുസ്തകം തിരഞ്ഞെടുത്ത് അതിനടുത്ത് വയ്ക്കുകയായിരുന്നു ഞാൻ. നോക്കൂ കൂട്ടുകാരെ, നീലിനെ മാറ്റി മറിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ കുറേ നല്ല പുസ്തകങ്ങളുമാണ്. നീലിനെ പോലെ തന്നെ നമുക്കും പുസ്തകങ്ങളെ ചങ്ങാതിമാരാക്കാം. വായിച്ചു വളരാം. നന്ദി.